വെൽക്കം ബാക്ക് ടു ചാനൽ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ടൈറ്റിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം, ലെഗസി ട്രാൻസ്ഫർ, അതുപോലെ തന്നെ സ്കിൽ ട്രെയിനിങ് എന്നീ പറഞ്ഞിട്ടുള്ള രണ്ട് സംഭവങ്ങൾ, രണ്ട് പുതിയ ഫീച്ചേഴ്സ് നമ്മുടെ സീസൺ ഫോറിൽ കൊണാമി കൊണ്ടുവന്നിട്ടുണ്ട് പെസിൻ്റെ. സോ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോണത്. ഇന്ന് നമ്മൾ നോക്കുന്നത് കണ്ടോ, ഈ രണ്ട് സംഭവങ്ങൾ, സ്കിൽ ട്രെയിനിങ്ങും ലെഗസി ട്രാൻസ്ഫറും, ഇത് രണ്ടും എന്താണ് എന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ലെഗസി ട്രാൻസ്ഫർ എന്ന് നോക്കാം. സോ ലെഗസി ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ, അത് നമ്മൾ നമ്മുടെ ഒരു പ്ലെയറിനെ അല്ലെങ്കിൽ കുറച്ച് പ്ലെയേഴ്സിനെ ഉപയോഗിച്ചിട്ട് വേറൊരു മെയിൻ പ്ലെയറിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇത് നമ്മുടെ പെസിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, നമ്മുടെ കൊണാമി ഓൾറെഡി കഴിഞ്ഞ സീസണല്ല, ആക്ച്വലി ലാസ്റ്റ് വർഷമാണെന്ന് തോന്നുന്നു, എത്ര സീസണായെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, 2021 പെസ്സിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ഈ ഫീച്ചർ, 2022 മുതലാണ് ഇല്ലാണ്ടിരുന്നത്. സോ നമ്മൾ കുറച്ച് പ്ലെയേഴ്സിനെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മെയിൻ പ്ലെയറിനെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുക. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ കുറച്ച് പ്ലെയേഴ്സിനെ നമുക്ക് അവരെ എന്താ പറയുക, അവരെ റിലീസ് ചെയ്താൽ നമുക്ക് ജി പി കിട്ടും. ഇതുവരെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ റിലീസ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇനി മുതൽ അവരെ ട്രെയിനേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. സോ അതാണ് ഈ ഒരു ലെഗസി ട്രാൻസ്ഫർ. നമുക്ക് നമ്മുടെ വെർണറിനെ എടുക്കാം, ടിമോ വെർണർ, നമ്മുടെ ജർമ്മൻ കളിക്കാരനായ ടിമോ വെർണർ. ഇവനെ ഞാൻ ലെഗസി ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്, എന്നിട്ട് നമുക്ക് ദാ ഇത്ര ഓപ്ഷൻ കിട്ടും. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം, അതായത് 2021 പെസിലെ ഈ ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഇതിൽ വന്നൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ സ്റ്റോൺസ് വേറെ സെൻറ്റർ ബാക്ക് ഉണ്ട്. സോ ഞാനിപ്പോൾ അവനെ കൺഫേം ചെയ്തിടിച്ചാൽ ഇപ്പോൾ നമ്മുടെ ടിമോ വെർണർ ലെവൽ 1 ഉള്ളത് ലെവൽ 19 ആവും, പക്ഷെ എന്നാലും ഫുൾ ആവില്ല, ലെവൽ 29 വരെ ഉണ്ട്. സോ ടിമോ വെർണറിന് കൺവേർട്ട് ആവും. സോ ഞാൻ കാണിച്ചുതരാം. ആൻഡ് ഞാൻ പറഞ്ഞ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇപ്പോൾ നമ്മൾ ജി പിയും കൂടി കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 2021 പെസ്സിൽ നമുക്കിത് ഫ്രീ ആയിട്ട് ചെയ്യായിരുന്നു, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോൺസിന് ഉപയോഗിക്കാന്ന് വെച്ചാൽ 31,000 ജി പി നമ്മൾ മാനേജർ ഉപയോഗിക്കാനൊക്കെയാണ് വാങ്ങിക്കുന്നത്. സോ അത് സീനില്ല, നമ്മൾ എന്തായാലും ആ ജി പി കൊടുത്തിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് നമ്മുടെ സ്റ്റോൺസ് ഇതോടെ നമ്മുടെ ടീമിൽ നിന്ന് പോവും ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോൺസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമ്മുടെ ടിമോ വെർണർക്ക് കിട്ടും. സോ ഞാനത് ചെയ്ത് ആ 31 ജി പി കൊടുത്തിട്ട് ലെഗസി ട്രാൻസ്ഫർ കിട്ടി. കണ്ടോ, ഇപ്പോൾ നമ്മുടെ 36 പ്രോഗ്രഷൻ പോയിൻറ്സ് നമ്മുടെ വെർണർക്ക് കിട്ടിയിരിക്കുന്നു. സോ അങ്ങനെയാണ്. ഇനി നമുക്ക് ഇവനെ സാധാരണ പോലെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായാലും ഒന്നുകൂടി ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇപ്പോൾ റാഷ്ഫോർഡിനെ സെലക്ട് ചെയ്തു. റാഷ്ഫോർഡും എന്താ പറയുക, ലെവൽ 1 ആണ്, ഞാൻ ഇതുവരെ കളിപ്പിച്ചിട്ടില്ല. സോ ലെഗസി ട്രാൻസ്ഫർ കൊടുത്ത് റാഷ്ഫോർഡിനെ ഞാൻ ആരെ കൊണ്ട് ട്രൈപ്പിക്കും, ആരാണ് ഉപയോഗിക്കാത്തത്? ഓക്കെ, ഞാൻ ഇവിടെ അബൂബക്കർ എന്നുള്ള ഈ പ്ലെയറിനെ സെലക്ട് ചെയ്ത് ഈ പ്ലെയറിനെ ഞാൻ കണ്ടു 24 വരെ ട്രെയിനാക്കി കിപ്പിക്കണം. അപ്പോൾ ഇയാളെ നമ്മളെ ഇതിൽ നിന്ന് മാറ്റിയാൽ നമ്മുടെ റാഷ്ഫോർഡ് 27 ലെവലാവുകയും ഇയാൾ നമ്മുടെ ടീമിൽ നിന്ന് അറേസ് ആവുകയും ചെയ്യും. അതിന് 52,000 ജി പി നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്കത് ചെയ്യാം. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഇവരെ ഇവനക്ക് 52 പോയിൻ്റ്സ് ഉണ്ട്. അപ്പോൾ പ്രോഗ്രഷൻ പോയിൻ്റ്സ് എങ്ങനെ ഉപയോഗിക്കുക, അവരെ ട്രെയിൻ ചെയ്യാമെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അതാണ് ലെഗസി. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ സ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഫീച്ചർ ഇതൊന്ന് വന്നിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയേഴ്സിന് പുതിയ ഒരു, അതായത് നമ്മുടെ പ്ലെയേഴ്സിനുള്ള സ്കില്ലല്ലാണ്ട്, ഇപ്പോൾ നമ്മുടെ സൺ ഹ്യൂമനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സൺ ഹ്യൂമന് സിസേഴ്സ്, ഫെയിൻറ്റ്, ഡബിൾ ടച്ച്, ചോപ്പ് ടേൺ, ലോങ് റേഞ്ച് കളർ, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് എല്ലാം ഉണ്ട് ഓൾറെഡി. ഇനി ഉള്ളത് നമുക്ക് എന്ന് പറഞ്ഞാൽ പുതിയ സ്കില്ല് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോൾ 2 അടുത്തുണ്ട്, അതിൽ 1 പോവും. സോ ഞാൻ അത് അവിടെ കൊടുത്ത് പുതിയൊരു സ്കില്ല് നമ്മുടെ എന്താ പറയുക, സൺ ഹ്യൂമന് കിട്ടിയിരിക്കുന്നു, സൂപ്പർ സബ് എന്നുള്ള സ്കില്ല്. അത് ഇതുവരെ ഉണ്ടായിരുന്നില്ല, ഇപ്പം നമ്മളത് കൊടുത്തോടെ കൂടിയിട്ട് കിട്ടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു സ്കിൽ ട്രെയിനിങ്. ഇത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, എന്തുകൊണ്ട് റിമൂവ് ആക്കിയെന്ന് അറിയില്ല, പക്ഷെ കൊണാമി വീണ്ടും അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ഇപ്പോൾ പുതിയത് എന്ന് പറയാൻ നമുക്കുള്ളത് ആകെ 2021 മറ്റേ ലെഗസി ട്രാൻസ്ഫറൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പുതിയൊരു മീറ്ററിലെ അറ്റാക്കിംഗ് ഡിഫെൻസിങ്, അതാണ് നമ്മുടെ കൊണാമി കൊണ്ടുവന്ന പുതിയൊരു സംഭവം.
അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് എന്താ പറയാ കൊനാമി കൊണ്ടുവന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും. അപ്പൊ സീസൺ ഫോറത്തെ ഒരു എന്താ പറയാ ഒരു ബിഗിനർ ട്യൂട്ടോറിയൽ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം അറിയിക്കുക. സോ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നേക്കും. ദിസ് ഈസ് മിഡ് സി ഗൈസ് ആൻഡ് ഐ വിൽ സീ ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. പീസ് ഔട്ട്. ബൈ ബൈ.